വീടിന് ചുറ്റും അത്യാവശ്യം ഓപ്പൺ സ്പേസ് ഒക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കായി പറ്റിയൊരു വീടുമായാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത്. വീടിനെ കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസും അറിയുന്നതിനായി വീഡിയോ മുഴുവനായി സ്കിപ്പ് ചെയ്ത് കാണുക. തിരുവനന്തപുരത്തെ തച്ചോട്ടുകാവ് മൂങ്ങോട് എന്ന സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. കാണാൻ കഴിയുന്നത് പോലെ ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് ഈ വീട് പണികഴിപ്പിച്ചിരിക്കുന്നത്. ഈ റെസിഡൻഷ്യൽ ഏരിയയിലേക്ക് പ്രവേശിക്കുന്ന ഭാഗം വരെയും ടാർ റോഡ് തന്നെ അവൈലബിൾ ആണ്. അത് കഴിഞ്ഞുള്ള റോഡും ഉടനെ ടാർ ചെയ്യും. എടുത്തു പറയാനായി മെയിനായി മൂന്ന് കാര്യങ്ങളാണ് ഈ വീടിനുള്ളത്. അതിൽ ഒന്നാമത്തേത് വീടിന്റെ പ്രൈസ് തന്നെയാണ്. അതിന്റെ ഡീറ്റെയിൽസ് എന്തായാലും ഞാൻ വീഡിയോയുടെ എൻഡിൽ പറയുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം ഫസ്റ്റ് ഫ്ലോറിലെ രണ്ട് ബെഡ്റൂംസിലും ഇൻഡിവിജ്വൽ ബാൽക്കണീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എന്നതാണ്. മൂന്നാമത്തെ കാര്യം കാണാൻ കഴിയുന്നത് പോലെ വീടിന് പുറത്ത് നൽകിയിട്ടുള്ള സ്പേസ് തന്നെയാണ്. വീടിന്റെ റൈറ്റ് സൈഡിലായി പാർക്കിങ്ങിനും പ്ലാന്റേഷൻസിനുമായുള്ള ധാരാളം സ്പേസസ് ഡെഡിക്കേറ്റഡ് ആയി തന്നെ കൊടുത്തിട്ടുള്ളത് കാണാൻ കഴിയും. കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ സെയിലിന് അവൈലബിൾ ആയിട്ടുള്ള പുതിയ വീടുകൾ ഒരു പ്ലേലിസ്റ്റായി ഐ ബട്ടണിലും പിൻഡ് കമന്റിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതും ചെക്ക് ചെയ്യാവുന്നതാണ്. 5 സെന്റിൽ 1450 സ്ക്വയർ ഫീറ്റ് ഏരിയ കൊടുത്തുകൊണ്ട് 3 ബെഡ്റൂംസും 3 അറ്റാച്ച്ഡ് ബാത്റൂംസും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീടാണിത്. വളരെ ഡിഫറൻ്റ് ആയ അട്രാക്റ്റീവ് ഡിസൈനിൽ തന്നെയാണ് വീട് ഒരുക്കിയിട്ടുള്ളതെന്ന് പറയാൻ കഴിയും. 2 കാറുകൾ വരെ വളരെ ഈസിയായി പാർക്ക് ചെയ്യാവുന്ന സ്പേസും ഇവിടെ കാണാൻ കഴിയും. വീടിന്റെ റൈറ്റ് സൈഡിലായി പാർക്കിങ്ങിനും പ്ലാന്റേഷൻസിനുമായുള്ള ധാരാളം സ്പേസസ് ഡെഡിക്കേറ്റഡ് ആയി തന്നെ കൊടുത്തിട്ടുള്ളത് കാണാൻ കഴിയും. ഒരു സ്ലൈഡിംഗ് ഗേറ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഫുള്ളി ഇന്റർലോക്ഡ് ആയ ഫ്രണ്ട് യാർഡ് തന്നെയാണ് വീടിന് കൊടുത്തിരിക്കുന്നത്. ഇവിടെ തന്നെയാണ് വീടിന്റെ വാട്ടർ സോഴ്സ് ആയ കിണറും കാണാൻ കഴിയുന്നത്. വീടിന്റെ ഓവറോൾ ലുക്ക് വർദ്ധിപ്പിക്കുന്നതിനായി വളരെ മാച്ചിംഗ് ആയ കളർ തീമ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് പറയാൻ കഴിയും. ഇവിടെ കാണുന്നതാണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ള ചെറിയൊരു സിറ്റ് ഔട്ട് ഏരിയ. വീടിന്റെ ഓവറോൾ ലുക്കിന് മാച്ചിംഗ് ആവുന്ന രീതിയിൽ തന്നെയാണ് ഇതും ഒരുക്കിയിട്ടുള്ളത്. വളരെ ചെറിയ സിറ്റിംഗ് ഒക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റിയ സ്പേസ് ഇവിടെ കാണാൻ കഴിയും. ഫുട്ബോൾസിനൊക്കെ അക്കേഷ്യയും ആഞ്ഞിലും തടികളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഈ ഡബിൾ സൈഡ് ഓപ്പണിംഗ് മെയിൻ ഫ്രണ്ട് ഡോറിലൂടെ വീടിനുള്ളിലേക്ക് പ്രവേശിച്ചാൽ ഒരു എൽ ഷേപ്ഡ് ലിവിംഗ് സ്പേസിലേക്കാണ് എത്തിച്ചേരുന്നത്. ലിവിംഗ് ഏരിയയും ഡൈനിങ് ഏരിയയും സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് വളരെ വിശാലമായി തീർത്ത ഒരു ഏരിയ തന്നെയാണിതെന്ന് പറയാൻ കഴിയും. മികച്ച ഒരു മോഡേൺ ലുക്കിൽ തന്നെയാണ് ഈ സ്പേസും ഒരുക്കിയിട്ടുള്ളത്. ഈ ലിവിംഗ് സ്പേസിൽ വലിയ ഒരു ടി വി തന്നെ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ടി വി യൂണിറ്റ് കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കാണുന്നത് പോലെ ഈ ലിവിംഗ് സ്പേസിലും വീടിന്റെ മോസ്റ്റ് ഓഫ് ദ ഫ്ലോറിങ്ങിനും ഈ കാണുന്ന ബ്ലൂഷ് കളർ തീമിലുള്ള ടൈൽസ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മോഡേൺ ഡിസൈനിങ്ങിൽ വൈറ്റിൽ വോം എൽ ഇ ഡി ലൈറ്റിംഗ്സ് കൊടുത്തുകൊണ്ട് ചെയ്തിരിക്കുന്ന മനോഹരമായ ഫോർസിനും വസ്തു തന്നെയാണ് ഇവിടെയും കാണാൻ കഴിയുന്നത്. ടൗൺ ഫ്ലോറിലെ സെപ്പറേറ്റഡ് ആയ ഡൈനിങ് ഏരിയയിലേക്ക് വന്നാൽ ഒരു 10 സീറ്റർ ഡൈനിങ് ടേബിളൊക്കെ അറേഞ്ച് ചെയ്യാൻ കഴിയുന്ന സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡയറക്റ്റ് നാച്ചുറൽ ലൈറ്റ് ഈ ഏരിയയിലേക്ക് ലഭിക്കുന്ന രീതിയിലാണ് വിൻഡോസ് എല്ലാം തന്നെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകുന്ന ഈ സ്റ്റെയർകേസ് ഏരിയയുടെ താഴെയായിട്ടാണ് ഇൻവെർട്ടർ ഫെസിലിറ്റീസ് എല്ലാം തന്നെ ഒരുക്കിയിട്ടുള്ളത്. ഈ സ്പേസും വളരെ അട്രാക്റ്റീവ് ആയി തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നു എന്ന് പറയാൻ കഴിയും. ഡൈനിങ് ഏരിയയോട് ചേർന്ന് വീടിനുള്ളിലേക്ക് ആദ്യം പ്രവേശിക്കുമ്പോൾ കാണാൻ കഴിയാത്ത ഭാഗത്തായി വാഷിംഗ് ഏരിയയും ഒരുക്കിയിട്ടുണ്ട്. നല്ല മികച്ചൊരു ഡെക്കറേഷൻസ് ഒക്കെ കൊടുത്ത് വലിയൊരു മിറർ തന്നെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന വാഷ് ഏരിയയാണിത്. ലിവിംഗ് ഏരിയയിൽ മുഴുവനായി ഒരു വൈറ്റ് ആൻഡ് വുഡൻ കളർ തീമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ കാണുന്നതാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂം. ഈ വീടിനുള്ളിൽ ആകെ മൊത്തം 3 ബെഡ്റൂംസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ 1 ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂംസും ആണ് കൊടുത്തിരിക്കുന്ന കോമ്പിനേഷൻ. എല്ലാ ബെഡ്റൂംസും സെമി ഫർണിഷ്ഡ് ആയും അറ്റാച്ച്ഡ് ബാത്റൂംസ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടും തന്നെയാണ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. ബാത്റൂംസിലെല്ലാം തന്നെ എല്ലാത്തരം സ്റ്റാൻഡേർഡ് ഫിറ്റിംഗ്സും ഇൻക്ലൂഡ് ചെയ്തിരിക്കുകയാണ്. ഇനി ഗ്രൗണ്ട് ഫ്ലോറിലെ കിച്ചണിലേക്ക് വന്നാൽ വളരെ മികച്ച മോഡൽ ലുക്കിലുള്ള ഡിസൈനിൽ തന്നെയാണ് ഇത് പണികഴിപ്പിച്ചിരിക്കുന്നതെന്ന് പറയാൻ കഴിയും. സ്റ്റോറേജ് സ്പേസസിന് ധാരാളം കബോർഡ്സ് താഴെയും മുകളിലുമായി കൊടുത്തിരിക്കുന്നതും കാണാൻ കഴിയും. ഹൈലി എഫിഷ്യന്റ് ക്യാബിനറ്റ്സ് തന്നെയാണ് ഇതിനായി ഉപയോഗിച്ചിരിക്കുന്നത്. കിച്ചണിനുള്ളിലെ കളർ തീമിനെ പറ്റി പറയുകയാണെങ്കിൽ വുഡൻ കളറിലുള്ള വോൾട്ടേൽസും ഗ്രേ കളറിലുള്ള ഫ്ലോറിങ്ങുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി കിച്ചണിനോട് ചേർന്ന് വീടിന്റെ വർക്ക് ഏരിയ കൂടെ കൊടുത്തിട്ടുണ്ട്. കിച്ചണിന് വളരെ സിമിലർ ആയ ഡിസൈനിൽ തന്നെയാണ് ഈ ഏരിയ ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ ഒരു ആലുവ പുകയില്ലാത്ത അടുപ്പ് കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. ധാരാളം സ്റ്റോറേജ് സ്പേസ് ലഭിക്കുന്ന ഈ വർക്ക് ഏരിയയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നത് ബാക്ക് യാർഡിലേക്കാണ്. ഇവിടെ ഒരു നനകല്ലും വാഷിംഗ് ഏരിയയും പ്ലാന്റേഷൻസിനായുള്ള സ്പേസസും ഒക്കെ തന്നെ കാണാൻ കഴിയും. ഈ കാണുന്നതാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകുന്ന സ്റ്റെയർകേസ് ഏരിയ. മുഴുവനായി തടിയും ഗ്ലാസും ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ച ഹാൻഡ് റെയിൽസ് ആണ് ഈ കാണുന്നത്. ഈ ഹാൻഡ് റെയിൽ നിർമ്മിച്ചിരിക്കുന്നത് അക്കേഷ്യയിൽ നിന്നാണ്. ഈ സ്റ്റെയർകേസ് ഏരിയയിൽ സ്റ്റെപ്സിലായി ഫ്ലോറിങ്ങിനായി ബ്ലാക്ക് ഗ്രാനൈറ്റും ടൈൽസുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് വളരെ അട്രാക്റ്റീവും ബ്യൂട്ടിഫുള്ളായും തന്നെ നിർമ്മിച്ചിരിക്കുകയാണെന്ന് പറയാൻ കഴിയും. ഇനി ഈ സ്റ്റെയർകേസ് ഏരിയയിലൂടെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുന്നത് ചെറിയൊരു ലിവിംഗ് സ്പേസിലേക്കാണ്. ഫസ്റ്റ് ഫ്ലോറിൽ ആകെ മൊത്തം 2 ബെഡ്റൂംസും 2 അറ്റാച്ച്ഡ് ബാത്റൂംസും 2 ബാൽക്കണികളും ഒരു ഓപ്പൺ സ്പേസ് ഏരിയയുമാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ കാണുന്നതാണ് ഫസ്റ്റ് ഫ്ലോറിലെ ആദ്യത്തെ ബെഡ്റൂം.
ഈ ബെഡ്റൂമിലായി മേക്കപ്പ് ഡെസ്കും അറ്റാച്ച്ഡ് ബാത്റൂമും ഒരു ബാൽക്കണിയുമാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീടിന്റെ ലൊക്കേഷനും ജനറൽ ഡീറ്റെയിൽസിനും പറ്റി പറയുകയാണെങ്കിൽ തിരുവനന്തപുരത്തെ തിരുമലയ്ക്ക് സമീപം തച്ചോട്ടുകാവ് മൂങ്ങോട് എന്ന സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. 5 സെന്റിൽ 1450 സ്ക്വയർ ഫീറ്റ് ഏരിയ കൊടുത്തുകൊണ്ട് 3 ബെഡ്റൂംസും 3 അറ്റാച്ച്ഡ് ബാത്റൂംസും 2 ബാൽക്കണികളും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീടാണിത്. വീട് വരെയും ടാർ റോഡ് തന്നെ അവൈലബിൾ ആണ്. ഈ ലൊക്കേഷനിൽ നിന്നും തിരുവനന്തപുരം സെന്ററിലേക്ക് 10 കിലോമീറ്ററും ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 15 കിലോമീറ്ററുമാണ് ദൂരം വരുന്നത്. ഇവിടെ കാണുന്നതാണ് ഈ ബെഡ്റൂമിന് വേണ്ടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ബാൽക്കണി. ബ്ലാക്ക് ഹാൻഡ് റൈൽ ഒക്കെ കൊടുത്തുകൊണ്ട് ഒരു എൽ ഷേപ്പിലാണ് ഈ ബാൽക്കണി ഒരുക്കിയിട്ടുള്ളത്. സ്കൂൾ, കോളേജ്, ഗ്രോസറീസ്, ഹോസ്പിറ്റൽസ് എന്നിങ്ങനെ എല്ലാ അത്യാവശ്യ സേവനങ്ങളും തൊട്ടടുത്തേ തന്നെ അവൈലബിൾ ആയ ഒരു ലൊക്കേഷനിലാണ് ഈ വീടും പണികഴിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ കാണുന്നതാണ് ആദ്യം പറഞ്ഞ ഓപ്പൺ സ്പേസ് ഏരിയ. ഒരു വർക്ക് ഏരിയയൊക്കെ അസ്യൂം ചെയ്ത് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സ്പേസ് ആണിത്. ഇവിടെ തന്നെയാണ് വാഷിംഗ് മെഷീൻ ഫെസിലിറ്റീസ് എല്ലാം തന്നെ ഒരുക്കിയിട്ടുള്ളത്. ഈ കാണുന്നതാണ് ഫസ്റ്റ് ഫ്ലോറിലെ 2-ാമത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂം ഗ്രൗണ്ട് ഫ്ലോറിൽ കണ്ട ബെഡ്റൂമിന് സിമിലറായി ഒരുക്കിയ ഒരു റൂമാണ്. ഇവിടെ വാർഡ്രോബും അറ്റാച്ച്ഡ് ബാത്റൂമും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പൂർണ്ണമായും വാസ്തുപരമായി നിർമ്മിച്ച ഒരു വീട് തന്നെയാണിത്. ഈ വീടിനും ഞങ്ങളുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള മറ്റു വീടുകൾക്കും റെപ്യൂട്ടഡ് ബാങ്ക്സിൽ നിന്നും ഹോം ലോൺ ഫെസിലിറ്റീസ് ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും. ഇനി ഈ കാണുന്നതാണ് ഈ ബെഡ്റൂമിനെ കൊടുത്തിട്ടുള്ള ബാൽക്കണി. ആദ്യം കണ്ടതിനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ വലുപ്പമുള്ള ബാൽക്കണിയാണ് ഇതെന്ന് പറയാൻ കഴിയും. വീടിന്റെ എക്സ്റ്റീരിയറിൽ നിന്ന് നോക്കുമ്പോൾ വളരെ ബ്യൂട്ടിഫുള്ളായി കാണാൻ കഴിയുന്ന 2 ബാൽക്കണികളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ചെറിയ ഒരു സിറ്റിംഗ് ഏരിയയ്ക്ക് അറേഞ്ച് ചെയ്യാൻ കഴിയുന്ന സ്പേസ് ഇവിടെ ഉണ്ട്. ബ്ലാക്ക് ഹാൻഡ് റൈൽസും വുഡൻ കളർ തീമിലുള്ള വോൾട്ടേഴ്സും ഈ സ്പേസിനെ ഒന്നുകൂടി അട്രാക്റ്റീവ് ആക്കുന്ന കാര്യങ്ങളാണ്. ഇത്രയും എഫിഷ്യന്റും ബ്യൂട്ടിഫുള്ളുമായി നിർമ്മിച്ച ഈ 3BHK വീടിന്റെ ആസ്കിംഗ് പ്രൈസ് എന്നത് 45 ലാക്സ് ആണ്, വിച്ച് ഇസ് നെഗോഷ്യബിൾ. വീടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും വീട് വിസിറ്റ് ചെയ്യുന്നതിനുമായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. താങ്ക് യു.